നമ്മൾ നേരത്തെ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ കേസെടുക്കുകയും അവർ വേട്ടയാടപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ദേശീയ തലത്തിലുള്ളൊരു വലിയ നറേറ്റീവാണ്. സംഘപരിവാർ നേതൃത്വത്തിൽ ഗവൺമെന്റ് മോഡി സർക്കാർ നടത്തുന്ന മാധ്യമവേട്ടയെക്കുറിച്ച് ഇന്ത്യയിലെ സെക്യുലറായി നിൽക്കുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ ശബ്ദമുയർത്തുന്ന ഒരു കാലമാണ്. പക്ഷെ അത് കേരളത്തിൽ അതിന്റെ ഏറ്റവും ഭീതിതമായ രീതി കേരളത്തിൽ അതുണ്ടാകുക എന്ന് പറയുന്നത് നമ്മളെയെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് ഏഷ്യാനെറ്റിന്റെ വിനു വി ജോണിനെതിരായി ഇതുപോലെയുള്ള ഒരു കേസും അദ്ദേഹത്തിനെതിരായിട്ടുള്ള സൈബർ ആക്രമണവും അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലെ പോസ്റ്റ് ഒട്ടിക്കലൊക്കെ നടന്നു. ഇപ്പൊ എറണാകുളത്ത് വളരെ വിചിത്രമായ കാഴ്ചയാണ് ഉണ്ടായത്. കാരണം ഒരു ഗുരുതരമായ ഒരു ആരോപണം വന്നു, ഒരാൾ പരീക്ഷ എഴുതാതെ പാസ്സായതായി റിസൾട്ട് വന്നു. അത് അധ്യാപകർ പോലും കോളേജ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരും ഒരു ചേഞ്ചും വരുത്തിയില്ല. അവസാനം കെ എസ് യുവിന്റെ വിദ്യാർത്ഥികൾ അത് പുറത്തു കൊണ്ടുവന്നു. കാരണം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയാണ് പരീക്ഷ എഴുതാതെ പാസ്സായത്. അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അതൊരു വാർത്തയല്ലേ? പരീക്ഷ എഴുതാതെ ഒരാൾ പാസ്സായി എന്ന് പറയുന്നത് വാർത്തയല്ലേ? ആ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ജോലിയല്ലേ? ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് അഖിലാനന്ദകുമാറിന് ചെയ്ത സംഭവം. അതിലെന്ത് ക്രൈമാണുള്ളത്? മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് എന്ത് ക്രൈമാണുള്ളത്? ഒരാൾ പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന് മഹാരാജാസ് കോളേജിന്റെ ഓട്ടോണമസ് കോളേജായ മഹാരാജാസ് കോളേജിന്റെ വെബ്സൈറ്റിൽ വന്നു, വാർത്ത വന്നു. ആ വാർത്ത വന്നത് അതൊരു വാർത്തയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയാണ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. പരീക്ഷ എഴുതാതെ പാസ്സായെന്നാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൽ എന്ത് ക്രൈമാണുള്ളത്? അങ്ങനെ ഏത് വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇല്ലാത്തൊരു കേസുണ്ടാക്കി ഭീഷണിപ്പെടുത്തിയാണ് ഒരു മാധ്യമപ്രവർത്തകൻ. കോളേജിന്റെ പ്രിൻസിപ്പലിനെതിരായി കേസെടുത്തു, കെ എസ് പ്രസിഡന്റിനെതിരായി കേസെടുത്തു, ഇതൊക്കെ ശരി. അത് ആര് കൊടുത്ത പരാതിയിലാണ്? ആരോപണ വിധേയനായ ആള് കൊടുത്ത പരാതിയിൽ അയാൾക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് പറയും. ഇപ്പൊ ആര് വാദിയായി, ആര് പ്രതിയായി? ഇതൊരു വിചിത്രമായ കാര്യമാണ്. അതേ അവസരത്തിൽ തന്നെ കൊല്ലത്ത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ പിൻവാതിൽ നിയമനം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് അതിനെ തടുത്തത് ഞാൻ പ്രസിഡന്റായിട്ടുള്ള അവിടുത്തെ ഐ എൻ ഡി സി യൂണിയനാണ്. ഞാൻ ദീർഘകാലമായി ശ്രീ വയലാരവിക്ക് ശേഷം ദീർഘകാലമായി കെ എം എം എൽ എ ഐ എൻ ഡി സി യൂണിയൻ പ്രസിഡന്റാണ്. ഞങ്ങളുടെ യൂണിയനാണ് ശരിയായ രീതിയിലല്ലാതെ പിൻവാതിലൂടെ നിയമനം നടക്കുന്നു എന്ന് പറയുന്നത് ഒബ്ജക്ട് ചെയ്തത്. ആ വാർത്ത, പിൻവാതിൽ നിയമനം നടക്കുന്നു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത് കൊല്ലത്തെ മനോരമ ലേഖനായ ശ്രീ ജയചന്ദ്രൻ രംഗത്താണ്. അത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ, ഇതിന്ന് ആരും വീട്ടിലെ കാര്യമല്ലല്ലോ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ പിൻവാതിൽ നിയമനം നടക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുപോയത് അന്വേഷിക്കാൻ പോലീസ്. ഇതാണ് പോലീസിന്റെ ജോലി കേരളത്തിലെ. എന്നിട്ട് അതിന്റെ പേരിൽ ആ മാധ്യമപ്രവർത്തകനെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുകയാണ്.